കറിയിലീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു തലക്കറിയാണ്. വളരെ രുചിയുള്ള ഈ തലക്കറി എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. ഇതാ തലക്കറി വെക്കാനായിട്ടുള്ള മീനിന്റെ തല ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു വലിയ മീനിന്റെ തലയാണ് കേട്ടോ. അപ്പൊ ഇത് ചെമ്പല്ലി എന്നാണ് ഇവിടെയൊക്കെ ഇതിന് പറയുന്നത്. ചുമന്ന കളറുള്ള ഒരു മീനാണ്. പല നാട്ടിലും പല പേരിലായിരിക്കും ചിലപ്പോൾ അറിയപ്പെടുന്നുണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നിവിടെ കറി വെക്കാൻ പോകുന്നത്. വലിയ തലയായതുകൊണ്ട് അതിനെ കട്ട് ചെയ്തിട്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിലും എടുത്ത് ചെയ്യാൻ പറ്റും. പക്ഷെ എരിവും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷെ കാണാൻ ഭംഗി ഫുള്ളോടെ തലയായിട്ട് ഇരിക്കുമ്പോഴായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെ ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പിനായിട്ട് ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടില്ല. ഒരു മുക്കാൽ മുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. ഒരു 2 teaspoon മഞ്ഞപ്പൊടി, 4 teaspoon മുളക് പൊടി, 2.5 teaspoon മല്ലിപ്പൊടി, കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഒരേ അളവിന് തന്നെ ഒരു 8-10 എണ്ണം വീതം എടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. അതും ആവശ്യത്തിന് എരിവിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മുളക് പൊടിയും എരിവിനനുസരിച്ച് കൂട്ടാം. കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അരച്ചെടുക്കണം. ഇപ്പം ഈ അരച്ചെടുത്ത അരപ്പ് ഞാൻ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഒഴിച്ച് അതിനെ ഒന്ന് കലക്കി കുറച്ച് ഉപ്പും ചേർത്ത് കലക്കിയിട്ട് നമ്മളൊന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ മീനിൻ്റെ തല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീനിൻ്റെ തല എന്ന് പറയുമ്പോൾ തല മാത്രമല്ല അതിനോട് ചേർന്നുള്ള കുറച്ച് മുള്ളുകളും എല്ലാം നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് തക്കാളി ഒരു 1-2 തക്കാളി അരിഞ്ഞെടുക്കാം. പിന്നെ പച്ചമുളകും കൂടെ ഇതിൻ്റെ കൂടെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കിടന്ന് തിളയ്ക്കണം. ഇത് നല്ല നെയ്യുള്ള മീനായതുകൊണ്ട് തിളയ്ക്കുമ്പോൾ തന്നെ ആ മീനിൻ്റെ തലയിൽ നിന്ന് നല്ല നെയ്യ് ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നെയ്യ് തെളിഞ്ഞ് വരുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കിടന്ന് തിളച്ച് വെന്ത് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഈ തക്കാളിയും പച്ചമുളകും അതിൻ്റെ എരിവ് എല്ലാം ഈ മീനിലേക്ക് പിടിക്കണം. അരപ്പെല്ലാം മീനിൽ നന്നായിട്ട് പിടിച്ച് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അടച്ചു വെച്ചതിനൊന്ന് വേവിക്കാം. ഇപ്പം ഇതാ തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് കിടന്ന് തിളച്ച് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചിട്ട് ഒരു 1.5 teaspoon ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പം ഈ മീൻകറിക്കായാലും മീൻ തലയുടെ കറി ആണെങ്കിലും അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കിടന്ന് തിളയ്ക്കട്ടെ. അതിനുശേഷം നമുക്ക് പാകത്തിനുള്ള വെള്ളമൊക്കെ ആയി കഴിഞ്ഞാൽ വറ്റിയും തോന്നിക്കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പിന്നെ കടുക് വറക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് തല വലിയതായതുകൊണ്ട് ഇതിനെ വേവാൻ വേണ്ടിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം ഇടയ്ക്കൊക്കെ. അപ്പോഴാണ് ഇതിന് എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് കിട്ടുന്നത്. ഇപ്പൊ നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു 2 അല്ലി കറിവേപ്പില ഇതിലോട്ട് തണ്ടോടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. തണ്ടോടെ ഇടുമ്പോൾ അതിന്റെ ടേസ്റ്റ് നന്നായിട്ട് ആ കറിയിൽ പിടിക്കും. പിന്നെ എന്താ തവി വെച്ചത് കൊണ്ടോ, ഇതുപോലെ തവി നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കറി കരിയാതിരിക്കാൻ അത് ഹെൽപ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ മീൻകറിയും തലക്കറിയൊക്കെ വെക്കുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, തവി ഇതുപോലെ വെച്ച് കൊടുക്കുക, അപ്പോൾ കരിയാതിരിക്കും. ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കടുക് വറക്കാനായിട്ട് ഇതാ കുറച്ച് കടുക്, വറ്റൽ മുളക്, കറിവേപ്പില, കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തന അരിഞ്ഞു വെച്ച് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വറുത്തിട്ട് ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ വറവിട്ട് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. കറി ഇതാ നന്നായിട്ട് വെട്ടി തിളക്കുകയാണ്. ഈ സമയത്ത് ആ വറവിട്ട എല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വറ്റൽ മുളകും കറിവേപ്പിലയും ആ കടുകിൻ്റെയും ചെറിയ ഉള്ളിയുടെയും എല്ലാം കൂടെ ആ ടേസ്റ്റ് വരുമ്പം ഈ കറി നല്ല സൂപ്പറായിട്ടുള്ളൊരു തലക്കറി തന്നെയാണ്. ഇപ്പോൾ ഈ തലക്കറി വെക്കുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചും വെക്കാം, അരയ്ക്കാതെയും വെക്കാം. പൊടിയിട്ട് രീതിയിൽ അങ്ങനെ പൊടികളിട്ടിട്ട് മാത്രം വെക്കും. അതും നല്ല ടേസ്റ്റാണ്, അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞാനിടുന്ന റെസിപ്പികൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ബെല്ലൈക്കണും പ്രസ് ചെയ്യുമ്പോൾ ഓളിൽ തന്നെ പ്രസ് ചെയ്യുക. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, താങ്ക് യു.